ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സിജോയും ഓറയും തമ്മിൽ പൊരിഞ്ഞടിയായിരുന്നു എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞടിയായിരുന്നു അവിടെ റാങ്കിങ് ടാസ്ക് നടക്കുന്ന സമയത്ത് സിജോ നോറക്കെതിരെ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിന്റെ ബാക്കി പത്രണം എന്നാണ് അവിടെ ഫുഡ് കഴിക്കാനിരിക്കുന്ന സമയത്ത് പിന്നീട് അവർ തമ്മിൽ മത്സരമായത് രണ്ടുപേരും പരസ്പരം വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലത്തെ യുദ്ധം തന്നെയായിരുന്നു വാക്കുകൾ കൊണ്ട് നമുക്കറിയാലോ നോറ സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നോറ നിർത്തില്ല എന്നുള്ള കാര്യം ചെയ് വ്യടിച്ചു പോകുന്ന പരിവായി എന്റെ അത് കേട്ടിട്ട് അതുപോലെ നോറ നോൺ സ്റ്റോപ്പ് ആയിട്ടാണ് നോറ സംസാരിക്കുന്നത് ആ നോൺ സ്റ്റോപ്പായിട്ട് എന്തിനാണ് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നോറ പറയുന്നുണ്ടായിരുന്ന അവർക്ക് സംസാരിക്കാനായിട്ട് സ്പേസ് കൊടുക്കാൻ പാടില്ല നമ്മൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിക്കുന്നതെന്ന് നോറ എപ്പോഴും പറഞ്ഞു കേട്ടിരുന്നു അത് തന്നെയാണ് നോറ അവിടെ ചെയ്തിരുന്നത് അതുപോലെ സ്പേസ് കൊടുക്കാത്ത രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഷിജു സംസാരിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ മുൻപത്തെ കാര്യങ്ങളാണ് മുൻപ് നടന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അവരവിടെ തർക്കം ഉണ്ടാവുന്നത് അല്ലാതെ ഇപ്പോൾ നടന്ന കാര്യങ്ങളല്ല മുമ്പുണ്ടായ കാര്യങ്ങളെക്കുറിച്ചാണ് അവർ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞു പോയി വിട്ട് കളഞ്ഞു എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും 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 അർജുനും ഋഷിയും തമ്മിലുള്ള ആ വഴക്കും കാര്യങ്ങളും അവിടെ ചെന്ന് വഴക്കുണ്ടാക്കിയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ വീണ്ടും 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 തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞറേരെ അടുത്ത് അവിടെ സിജോ പറയുന്നുണ്ട് നീ ഇവിടെ നിന്ന് ഔട്ട് ആവാൻ പാടില്ല നീ ഇവിടെ ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അന്നാലെ നീ തേഞ്ഞൊട്ടി ഇവിടെ നിന്റെ കള്ളത്തരം മുഴുവൻ പുറത്ത് ചാടിക്കൊണ്ട് ഇവിടെ നിൽക്കണം എന്നിട്ട് അവസാനം നീ തോറ്റ് തൊപ്പിട്ട് ഇവിടുന്ന് പോകുന്നത് വേണം എനിക്ക് കാണാനായിട്ട് അല്ലാതെ നീ പെട്ടെന്നൊന്നും ഔട്ട് ആവരുത് എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് അപ്പോ അടുത്തൊക്കെ ഞാൻ നിനക്ക് വേണ്ടി വോട്ട് ചോദിക്കാം നിന്നെ ഇവിടെ പിടിച്ചു നിർത്തണേ നിന്റെ തനി സ്വഭാവം പുറത്തേക്ക് വന്നിട്ട് നിന്നിലുള്ള വിഷമെല്ലാം പുറത്തേക്ക് എത്തണം എന്നൊക്കെയാണ് അവിടെ സിജോ പറയുന്നത് ആ സമയത്ത് നോറ പറയുന്നുണ്ട് അല്ല നിങ്ങൾക്ക് എന്തിന്റെ കേടാണ് നിങ്ങൾക്ക് ഇടി കിട്ടിയത് ഞാൻ കാരണമാണെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ആ ഇടിച്ച ആളോട് പോയി ചോദിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഴയ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മലിച്ചിട്ട് രണ്ടുപേരും കൂടിയിട്ട് പൊരിഞ്ഞടിയായിരുന്നു ലൈവിലുണ്ടായിരുന്നത് അവസാനം അവിടെ സിജോ വിട്ടുകൊടുക്കാതെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോകുന്നുണ്ടായിരുന്നു അവസാനം സിജോ അവിടെ നിന്ന് പറയുന്നുണ്ട് ഓ എന്തൊരു സമാധാനം എത്രയെങ്കിലും എനിക്ക് പറയാൻ കഴിഞ്ഞല്ലോ കുറെ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു എന്ന് നിന്ന് അവിടെ കിച്ചണിൽ നിന്ന് പറയുന്നുണ്ട് നോറയാണെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റാതെ ഭയങ്കര വിഷമിച്ചവിടെ ഇരിപ്പുണ്ടായിരുന്നു